ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായരെ മാറ്റണമെന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചു നിന്നു. ഇന്ത്യാനൽ മാർക്കിന്റെ ചുമതലയിൽ നിന്നടക്കം ലക്ഷ്മി നായരെ മാറ്റാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചുവെങ്കിലും സമരക്കാർ പിന്നോട്ട് പോയില്ല. എ ബി വി പി ചർച്ച ബഹിഷ്കരിച്ചു. ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പളെ മാറ്റണം എന്നുള്ള ഡിമാൻഡാണ്. ആ ഡിമാൻഡ് അംഗീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നില്ല. സമരത്തോടുള്ള സർക്കാർ നിലപാടിനെ എ ഐ എസ് എഫ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മാനേജ്മെന്റുമായി ഇനി ചർച്ച നടത്തി വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം പരിഗണിക്കാമെന്ന വാദം അത് തെറ്റാണ്. ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചുകൂടി ജാഗ്രതയിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിലും സർവകലാശാലയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ നടപടിയെടുക്കാമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. ആധികാരികമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നൊരു പഠനത്തിന് ഏർപ്പെടുത്തി മെഡിറ്റേറ്റ് അതാണ് ചെയ്തത്. ആ പഠനത്തിൽ റിപ്പോർട്ടും ഈ കുട്ടികളുടെ അഭിപ്രായവും ചേർത്ത് വയ്ക്കുമ്പോഴാണ് കുറേ കൂടി റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടത് എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന നിരാഹാര സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.